ഇന്നലെ അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഈ വീട്ടിലേക്ക് ഇന്ന് രാത്രി വൈകി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. കോട്ടയം വാഴൂരുള്ള വീടാണത്, കാനത്തിൻ്റെ വീട്. ഈ വീട്ടിലാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനം തുടരുകയാണ്. തുടർന്ന് 2 മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും റോഡ് മാർഗം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കോട്ടയത്തേക്ക് എത്തിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രാത്രി 9 മണിയോടുകൂടി കോട്ടയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി 9 മണി മുതൽ സി പി ഐയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 11 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി വാഴൂർ കാനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. കാനം രാജേന്ദ്രൻ്റെ വാഴൂരിലെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക ഇവിടെയാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗതാഗത ക്രമീകരണങ്ങളടക്കം ക്രമീകരിക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക മേഖലകളിലെ നിരവധി പ്രമുഖരും മറ്റ് പാർട്ടി പ്രവർത്തകരായുള്ള ആളുകളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. അപ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു ഗതാഗത കുരുക്കിനടക്കം കാരണമാകും. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയാലോചനകൾ നടത്തുന്നത്. വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നും കാനം രാജേന്ദ്രൻ്റെ ഭൗതിക ശരീരം റോഡ് മാർഗം വിലാപയാത്രയായി കോട്ടയത്തേക്ക് എത്തിക്കും. കോട്ടയത്തേക്ക് പുറപ്പെടും. വരുന്ന വഴിയിൽ വിവിധ സ്ഥലങ്ങളിൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ വിലാപയാത്ര രാത്രി 9 മണിയോടുകൂടി കോട്ടയത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 9 മണി മുതൽ സി പി ഐയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ആരംഭിക്കും. പിന്നീട് 11 മണി വരെ അവിടെ പൊതുദർശനം നടത്താനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഇന്ന് രാത്രി വൈകി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് വാഴൂർ കാനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. തുടർന്ന് ഈ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്താണെങ്കിലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ബാരിക്കേഡ് വെക്കാം. അവിടെ നിന്ന് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ എന്തെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ മാത്രമാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ തങ്ങുന്നത് പതിവുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്.